സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉപകരാർ പ്രകാരം അർഹമായ വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇ ടി ടൈസൺ എം എൽ എ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ശ്രീനാരായണപുരം, പെരിഞ്ഞെന്നം ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. ജനപ്രതിനിധികളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അടിയന്തിരമായി യോഗം വിളിച്ചു ചേർത്തത്. ചാലക്കുടി പിള്ളപ്പാറയിൽ കാട്ടാന കാർ ഷെഡ് തകർത്തു. പിള്ളപ്പാറ സെന്റ് ജോർജ് പള്ളിയുടെ കാർ ഷെഡാണ് തകർത്തത്. ചൊവ്വ പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശവാസികളെത്തി ഒച്ച വെച്ചതോടെ ആന വനത്തിലേക്ക് കയറിപ്പോയി. മോട്ടോർ ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കാലടി പാറപ്പുറം സ്വദേശി വാളാടിക്കുട്ടം അലൻ, താനിപ്പുഴ കുറ്റൂക്കാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത്. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 189 ആയി. 3 പേരുടെ നില ഗുരുതരമാണ്. 43 പേരാണ് ആശുപത്രിയിലുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. തൃശൂരിൽ ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത്. 4 കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ്. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി. ചെട്ടിക്കാട് വിസ്ത അന്തോണീസിന്റെ ഊട്ടുതിരുന്നാളാഘോഷം ഭക്തിസാന്ദ്രമായി. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വളണ്ടിയർമാരും നന്ദി ബുദ്ധിമുട്ടി. 100,000-ലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു. 60-ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച് ജയകുമാരി. കുഴിക്കാട്ടിശ്ശേരി ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരിക കലോത്സവം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നൃത്തോത്സവത്തിലാണ് അക്കാദമിയിലെ നിരവധി കുട്ടികൾക്കൊപ്പം ജയകുമാരിയും വേദിയിലെത്തിയത്. കൊന്നക്കുഴിയിൽ റബ്ബർ പുകപ്പുരക്കി തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പരിയാരം പഞ്ചായത്ത് കൊന്നക്കുഴിയിൽ ഒ പി പത്രോസ് ആൻഡ് എസ്റ്റേറ്റിലെ റബ്ബർ പുകപ്പുരയ്ക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് 4:30 തീപിടിച്ചത്. ചാലക്കുടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അശരണരുടെ വിശപ്പകറ്റാൻ പുതുച്ചോറുകൾ വിതരണം ചെയ്യുന്ന മേലടൂരിലെ പാതയം 530 ദിവസം തുടർച്ചയായി ആവശ്യക്കാർക്ക് ഭക്ഷണം എത്തിച്ച്. 10,000 പൊതികൾ തികച്ചു. വയോജന ക്ലബിൽ നടന്ന ആഘോഷ പരിപാടി അന്നമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.